പട്ടി വലിയ പ്രശ്നമായിട്ട് ഇരിക്കുകയാണല്ലോ. കണ്ണൂരിൽ 11 വയസ്സുള്ള കുട്ടിയെ തെരുവ് നായ കടിച്ചു കൊന്നു. തല മുതൽ കാൽപാദം വരെ നായ്ക്കൾ കടിച്ചുകീറിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തൃശൂർ പുന്നയൂർ കുളത്ത് തെരുവ് നായയുടെ കടിയേറ്റ് അമ്മയ്ക്കും മകൾക്കും പരിക്ക്. കടയിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് ആക്രമണം. പരിക്കേറ്റ ബിന്ദു, മകൾ ശ്രീകുട്ടി എന്നിവർ ആശുപത്രിയിൽ ചികിത്സ തേടി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ പ്രദേശത്തെ ആളുകളാണ്, ഇവർ നടക്കുന്ന ഒരു കാഴ്ച ഇതാണ്. കയ്യിൽ വടിയുമായിട്ടാണ് ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ ഈ പ്രദേശത്ത് കൂടെ നടക്കുന്നത്. അതായത് തെരുവ് നായ ശല്യം വലിയ രൂക്ഷമാണ്. ഇഷ്ടംപോലെ നായ്ക്കളാണ്. സംസ്ഥാനത്ത് പട്ടി കടിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തോളം ആളുകൾക്കാണ് കടിയേറ്റത്. ഈ തെരുവ് നായ ശല്യം രൂക്ഷമായ നായ്ക്കളെ തുരത്താനായി നാട്ടുകാർ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ മദ്രസയിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്കും തെരുവ് നായ്ക്കളിൽ നിന്ന് സംരക്ഷണം നൽകാൻ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നു. പണ്ടൊക്കെ പട്ടികള് വനത്തിലും കാട്ടിലും പാറ ഇടുക്കുകളിലും ഒക്കെയാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇന്ന് എല്ലാ പട്ടികളും നാട്ടിലേക്കും പറമ്പിലേക്കും ഇറങ്ങി. നിങ്ങളെ നോക്കോ, ഏത് വഴിക്ക് നിങ്ങൾ സഞ്ചരിച്ചോ ആകെ പട്ടികളാ. ഈ പട്ടികളൊക്കെ നമ്മളല്ലേ വഴിയിലേക്ക് എത്തിച്ചത്. ഒരു MLA അവിടെ പറഞ്ഞിട്ട് ഇതിന് വന്ധ്യംകരണം നടത്തിക്കൊണ്ട് എന്താ കാര്യം? പല്ലും കൊണ്ടല്ലേ കഴിക്കുന്നത്, പല്ലിന് പരിഹാരം ഉണ്ടാക്കും. അയാൾ പറഞ്ഞത് നല്ല കാര്യം അല്ലേ അഭിപ്രായം? ഇതൊന്നും അല്ലടോ, ഇതൊക്കെ നമ്മളൊക്കെ തന്നെ ഇതിന്റെ കാരണക്കാര്. 1.25 ലക്ഷത്തോളം ആളുകൾ ഇപ്പൊ ഈ കേരള 1.25 ലക്ഷത്തിലേറെ ആളുകൾ ഈ വർഷം മാത്രം 6 മാസത്തിന്റെ ഉള്ളിൽ പട്ടികടി ഏറ്റു എന്ന കണക്ക് കാണിക്കണേ. 21-ാമത്തെ ആളാ ഇപ്പൊ അടുത്ത ദിവസം മരിച്ചത്. 21-ാമത്തെ ആൾ ഈ കേരളത്തിലെ ഇപ്പൊ പറയണത്, 6,000 കോടിയുടെ പേവിഷ വാക്സിൻ ഈ ഇന്ത്യയില് 6,000 കോടി രൂപയുടെ അപ്പൊ മരുന്ന് വെച്ചാൽ അവിടെ നോക്കി. പക്ഷെ ഈ വാക്സിൻ കൊടുത്ത കൊച്ചു മരിച്ചുപോയി. അത് എങ്ങനെ സംഭവിച്ചത് എനിക്കറിയാൻ. വാക്സിനാണോ വച്ചോളാണോ അള്ളാഹു രണ്ടോ കുത്തനെന്ന് ഇപ്പൊ ഈ പടി കടിയേറ്റാക്ക് അറിയില്ലോ. നമ്മുടെ ഈ നെടുമ്പാശ്ശേരിയിലെ അനീഫാനെ കടിച്ച കാര്യം പറഞ്ഞേക്കണം. അള്ളാഹു അയാൾക്ക് എല്ലാ ആരോഗ്യം എല്ലാ നിലയ്ക്കും മുറിയറിയാവുന്ന ആളാണ്, അഭ്യാസിയാണ്, അല്ല ആരോഗ്യവാനാണ്. ഈ പട്ടി കടിച്ചിട്ട് അയാൾ പിടിച്ചിട്ട് പട്ടി വിടണില്ല എന്നാ പറഞ്ഞു. കടിച്ച ഭാഗം സാധനം എടുത്തോണ്ട് ആയാതി കടി ഞാൻ ഇതൊന്നും മുമ്പുണ്ടായില്ലേ? അല്ല ഞാൻ ചോദിക്കണേ, ഈ മുൻകാലത്തൊന്നും ഈ പട്ടി ഇങ്ങനെ ഉണ്ടായില്ലേ? ഇപ്പൊ എന്താ ഇതിപ്പോ എങ്ങനെ അറിയണം? ഞാൻ പറയട്ടെ, ഇതിന്റെ ഒക്കെ പിന്നിൽ നമ്മുടെ കൈയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആട് ബർക്കത്തുള്ള ജീവി, പട്ടി ബർക്കത്തില്ലാത്തത് ജീവി. ഈ ബർക്കത്തിനെ പറ്റി വിശദീകരിക്കുമ്പോൾ അത് പറയാറുണ്ട്. ഞാൻ പല സ്റ്റേജിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ പട്ടി വലിയ പ്രശ്നമായിട്ട് ഇരിക്കുകയാണല്ലോ. ആട് ബർക്കത്തുള്ള ജീവി എന്ന് പറഞ്ഞാൽ, ആട് ഒരു പ്രസവത്തില് 3-ഓ 4-ഓ കുഞ്ഞുങ്ങളിൽ കൂടുതൽ പ്രസവിക്കാറില്ല. അപ്പൊ അതിന്റെ ഉൽപാദനം വളരെ കുറവാണ്. ഉൽപാദനം കുറഞ്ഞ ഈ സാധനം ലോകത്ത് അനവധി നിരവധി ജനങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആള് ഇപ്പൊ നമ്മുടെ ഈ തൃക്കാക്കര ഈ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരു ദിവസം മനുഷ്യൻ തിന്നുന്ന ആട്ടിറച്ചിയുടെ കണക്കെടുത്ത് നോക്കിയാൽ ആ തിന്നുന്ന അത്രയും കണക്കനുസരിച്ച് ഇവിടെ ഈ ആട് ഉൽപ്പാദിപ്പിക്കപ്പെടണ്ടോ? ഇല്ല. പക്ഷെ ആട്ടിറച്ചി കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല. ഇതാണ് ബർക്കത്തുള്ള ജീവിതം. ഞാൻ പറഞ്ഞ കുറച്ച് മതി, ഉള്ളതിൽ ബർക്കത്തുണ്ടെങ്കിൽ അതായി പോയി. ബർക്കത്ത് എന്ന് പറഞ്ഞ സാധനം ചന്തയിൽ പോയി മേടിക്കാൻ കിട്ടണം അല്ലേ പറഞ്ഞേ? ഇതാണ് ഈ ബർക്കത്ത് എന്ന് പറഞ്ഞ സാധനം നോക്കുമ്പോ ഇത്തിരി ഉള്ളൂ, പക്ഷെ ഐശ്വര്യം ഇതിനെ ബർക്കത്ത്. ഈ ബർക്കത്തൊക്കെ നീങ്ങിപ്പോകുന്ന കാലഘട്ടം വരും. യർഫഉല്ലാഹുൽ ബറക്കത്ത മിനൽ അർദി ഔ കമാ ഖാല റസൂലുല്ലാഹി, ഭൂമിയിൽ നിന്നും ബർക്കത്തിനെ ഉയർത്തപ്പെടുന്ന കാലഘട്ടം ഉണ്ടാകും. ഖിയാമത്തിന്റെ അടുത്തപ്പെട്ടതാ. ഭക്ഷണ സാധനങ്ങളൊക്കെ കളഞ്ഞാൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്നാ ഇന്ന് നോക്കിക്ക് എടുത്തു നോക്കി. ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഇപ്പൊ ആർക്കാ സൂക്ഷ്മതയുള്ളത്? ഈ ഫിറോവിന് ഇത്രയും വലിയ അധികാരം കൊടുത്ത എന്താണെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരിക്കൽ സംശയമുണ്ടായി. എന്താ വഹി കിട്ടിയെന്നറിയോ? അവന്റെ അടുത്ത് 2 ഗുണങ്ങളുണ്ടെന്നാ. 1-ാമത്തെ ഗുണം, അവൻ ഏത് വഴിക്ക് ഏത് പിന്നെ മഞ്ചലയില് സഞ്ചരിച്ചാലും എവിടെയെങ്കിലും ഒരു റൊട്ടി കഷ്ണം കിടക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കണ്ടാൽ, ഭക്ഷണ സാധനം കണ്ടാൽ ഇയാളെ പിന്നെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങും. ഫിറോന്റെ പണിയായി പറഞ്ഞേ, ഒരു ഇത്തിരി ഉള്ളി സാധനം അവിടെ ഇറങ്ങി ആ ഭക്ഷണ സാധനം അയാൾക്ക് തിന്നാൻ പറ്റുന്നതാണ് ഈ കഴിക്കും, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വയ്ക്കും. ഇത് ഫിറോന്റെ ഒരു സ്വഭാവമാണ്. അവനക്ക് ഇത്രയും വലിയ അധികാരവും പൗരവും ഒക്കെ കൊടുത്തത് എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. ഗുണം വേറെ ഇതാ. 2-ാമത്തെ ഗുണം, കിഴക്ക് വെളുത്താൽ ഫിറോൻ ഉറങ്ങൂല. സുമീകരിക്കാൻ ഇരിക്കണല്ല. ഫജർ സാദിഖെന്ന് പറയുന്ന കിഴക്ക് വെള്ള വീശിയ വെള്ളം അങ്ങോട്ട് വീശിയാൽ ഫിറോൻ ഉണർന്നിരിക്കും. ഇത് ഐശ്വര്യം ഉണ്ടാക്കണ പണിയാ. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടോ? ഞാൻ എന്റെ ഓർമ്മയിലുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കും തള്ളമാര്. കുറുക്ക്
അതിങ്ങനെ തോണ്ടി 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 കുഞ്ഞും കൊടുത്തിട്ട് കൊച്ചു കുറെ കഴിയുമ്പോ സ്വീകരിക്കാണ്ട് വരും. അപ്പൊ ഇത്തിരി ബാക്കി വരും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടേ കൂടെ കിടത്തിയിട്ട് ഈ തള്ള ഈ ഈ കുറുക്ക് ബാക്കിയുള്ളത് വടിച്ച് നക്കിയെടുത്ത് തള്ള കഴിക്കും. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ ഒരു ബാക്കി അത് കളയാതെ നശിപ്പിക്കാതെ കഴിക്കുന്ന ഏത് പ്രസവിച്ച ഉമ്മായ അവിടെ ഇരിക്കണം. ഒന്ന് അങ്ങനെ ഉണ്ട് കൈ വെക്കുക, കാലു വെക്കും, കാലു സംഭവം അങ്ങനെ സംഭവം ഉണ്ടാവില്ല. അതിനാവില്ല. ഇന്ന് നിങ്ങൾ നോക്കിക്കോ, വീട്ടിൽ ചെന്നിട്ട് വേസ്റ്ററിന്റെ പാത്രത്തിനകത്ത് ചോറിന്റെയും അപ്പത്തിന്റെയും കൂട്ടാത്തിന്റെയും കഷ്ണങ്ങളും ബാക്കി ഒന്നും അവിടെ തള്ളി ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചോ, ബാബുശ്ലേരെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊന്നും എന്റെ പെണ്ണുമുള്ള ചെയ്തിട്ടില്ല, വീട്ടിൽ ഒരു സാധനം വേസ്റ്റ് പാത്രത്തിലില്ല, അപ്പൊ ഞാൻ നിങ്ങളുടെ നമ്പർ മേടിക്കും, എന്നിട്ട് ഇനി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി പറയുകയാണെങ്കിൽ ഞാൻ പറയും തൃക്കാക്കരയിൽ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ട്, ആ കുടുംബനീടെ ഇന്ന മഹത്വമാണ് ഞാൻ പറയുകയും ചെയ്യും. ദുനിയാവിൽ നിങ്ങൾ എന്നെ വിളിക്കൂല കേട്ടോ, കാരണം നിങ്ങളുടെ വീട്ടിലെ എല്ലാ വേസ്റ്റിനകത്തും ഭക്ഷണം ഉണ്ടാവും. കുടുംബത്തിൽ വർക്കത്തുണ്ടാവുക, കാക്ക രാവും പകലും കിടന്ന് തല കുത്തി കിടന്ന് പണിയാണ്, പെണ്ണുമ്പോൾ അതിനേക്കാൾ വലിയ പണി പണിയാണ്, ഒരു സമാധാനവും ഇല്ല, അസ്വസ്ഥതയില്ല, വർക്കത്തില്ല, പോയി സുബഹിക്ക് ഉറങ്ങാതെ എഴുന്നേക്കുന്ന മക്കളും മരുമക്കളുമുള്ള ഉമ്മമാരും ഉപ്പമാരും പറ അവിടെ ഉണ്ടെങ്കിൽ പട്ടിയുടെ പണി ഇപ്പൊ ഇതല്ലേ പറ, പട്ടി രാത്രി ഇങ്ങനെ നടക്കും, എന്നിട്ട് എപ്പോഴാ ഈ പഹയം കിടക്കണെന്നറിയോ, കിഴക്ക് വെളുക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് ഇവൻ നല്ല തക്കം നോക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് വളഞ്ഞു കൂടി കിടന്ന് കൂറുക്കം വലിച്ചാൽ ഉറങ്ങും സുബിയുടെ സമയം. ഇതാപ്പൊ നമ്മുടെ മക്കള് പലരും പട്ടിയും പട്ടിച്ചിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുബൈ വാങ്ക് വിളിക്കണേന് തൊട്ട് മുമ്പ് വരെയും ഈ നോക്കി തോണ്ടല് കൊണ്ട് തോണ്ടല് തന്നെയാണ്. സുബഹിയുടെ ബാങ്കിലേക്ക് അങ്ങ് അടുക്കുമ്പോ കിടന്നുറങ്ങും, പിന്നെ ഉമ്മ വിളിച്ചാണിക്കോ വാപ്പ വിളിച്ചാണിക്കോ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവില്ല, ഒരു കാരണവശാലും നിങ്ങൾ അതിനോട് പ്രതീക്ഷിക്കും വേണ്ട. അതേ സമയത്ത് അതുകൊണ്ട് ഈ പട്ടിയുടെ കാര്യം പറയാൻ കാരണം പട്ടി വർക്കത്തില്ലാത്ത ജീവിയാ, സുബഹിയുടെ ടൈമിൽ പഹയനുറങ്ങും. നേരെ മറിച്ച് ആടങ്ങനെയല്ല, സുബഹിയുടെ ബാങ്കിന്റെ ടൈം കിഴക്ക് വെളുത്താൽ ദുനിയാവിൽ ഒരാടും ഉറങ്ങണുണ്ടാവില്ല. നിങ്ങൾ വേണി നോക്കുക ആടുകളോടത്തിൽ ആ കാക്കാട്ടെ തലേന്ന് പറയണം, ഞാൻ ഇന്നൊന്ന് ആട്ടിൻകൂട്ടിലൊന്ന് രാവിലെ രാത്രി വന്നിട്ടിട്ടോ എന്ന് പറയണം, എന്നിട്ട് തികളിച്ചത് നോക്കിയോ ഒരൊറ്റ ആട് ഉറങ്ങണുണ്ടാവും. ഇനി ഏതെങ്കിലും ഒരാട് ഉറങ്ങണുണ്ടെങ്കിൽ മാവിലാരെ പ്രാവണ്ട അങ്ങടെ കുട്ടിക്കത്തെന്നോട് പറഞ്ഞാട്ടോ, അതെ ഈ ആട് കൂർക്കം വലിച്ചിടന്ന് തുടങ്ങിയാണ് അങ്ങനെ പ്രാവണ്ട. പിന്നെ എന്ത് ചെയ്യാ, ആ കാക്കാനെ വിളിക്കണം നേരം കാക്ക, അതിൽ ആ വെളുത്ത ആടില്ലേ ഉവ, അതിനെന്തോ അസുഖമുണ്ട്, അതുകൊണ്ടിട്ടാ ഉറങ്ങണത്, അല്ലെങ്കിൽ ഉറങ്ങൂല, ഒറ്റ ആട് ഉറങ്ങൂല. അപ്പൊ സുബഹിക്ക് ഉറങ്ങാത്ത ജീവിയാണ് ആട്, അത് വർക്കത്തുള്ള ജീവിയാണ്. ഉറങ്ങണ ജീവിയാണ് പട്ടി, അതിന് വർക്കത്തില്ലാത്ത, അത് വർക്കത്തില്ലാത്തതിന്റെ അടയാളം എന്താ, ഒരു പട്ടി ഒരു പ്രസവത്തിൽ ഒരു ഡസം കുഞ്ഞു വരെ പ്രസവിക്കും. പട്ടി പ്രസവിക്കുന്ന എങ്ങനെയാ, 10-12 കുഞ്ഞുണ്ടാവും. ഈ മാതിരി കുഞ്ഞുങ്ങൾ പെരുകുന്ന ഈ പട്ടി പട്ടി ഈ പെരുകണതനുസരിച്ച് നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ഈ തൃക്കാക്കരയിൽ നമുക്ക് പുറത്തേക്ക് ഇറക്കി കിടക്കാൻ പറ്റുമോ പട്ടീനെ തുടങ്ങിട്ട്? പറ്റൂല. പക്ഷേ പട്ടീനെ ആരെങ്കിലും തിന്നണുണ്ടോ? അതുമില്ല. ആ പട്ടിയെ കൊണ്ടിട്ട് നമുക്ക് ഈ രീതിയിലുള്ള വിള തടസ്സങ്ങളും ഈ കാലം വരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്തേ ഉണ്ടായത്? ഇപ്പൊ ഉണ്ടായത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടാണ്. എന്താ കയ്യിലിരിപ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു ബിളും വ സബഊന ശുഅബ. ഈ വിശ്വാസം എന്ന് പറയും, അത് പരിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞതിന്റെ വിശദീകരണ നിമിത്തങ്ങളിൽ പറയുന്നത്. നിങ്ങളുടെ ഈമാൻ ഉണ്ടല്ലോ. ളറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു പരിശുദ്ധമായ മരമാണ്, ഒരു വൃക്ഷത്തൈ. ഖുർആൻ ഉപമപ്പെടുത്തണേ, എന്ത് കാര്യം ഉദാഹരണ സഹിതം പറഞ്ഞാൽ ദുനിയാവിൽ മനുഷ്യൻ മറക്കൂല. അത് തന്നെ അല്ലാഹുടെ ശൈലി. ഇതാ നിബിത്തങ്ങളും അങ്ങനെ തന്നെ, കാര്യപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞു കൊടുത്തിട്ടാണ് പഠിപ്പിക്കുക. ഇത് ഇന്ന് തുടങ്ങിയ വാളന്മാരുടെ ശൈലിയൊന്നും അല്ലേ ഇത്. എല്ലാ കാലത്തും ഉദാഹരണം ഉണ്ട്. അല്ലാഹു തആല ഉദാഹരണം പറഞ്ഞുണ്ടോ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. മരണപ്പെട്ടു മയ്യത്ത ഒരാള് മരണപ്പെട്ടു, പഠിച്ചവനെ കഫൻ തുണി എന്തോരാ മേടിക്കേണ്ടത്? ആൾക്കാർ ഓടും. പണ്ടൊക്കെ അങ്ങനെയാ, എന്റെ പള്ളി ചെന്ന് മുല്ലാക്കട്ടെ ചോദിക്കും എന്തോരാ തുണിയുടെ അളവ്. ഈ ഇപ്പൊ വാപ്പ മരിച്ചപ്പോ തുണിയുടെ അളവ് മുല്ലാക്ക പറഞ്ഞു, ഉമ്മ മരിച്ചപ്പോഴത്തേ നമ്മള് മറന്നു, പിന്നെ പിന്നെ മുല്ലാക്കാടത്തേക്ക് ഓടും. ഓരോടും വേണ്ട, ഞാൻ പറയാണ്, ഒരിക്കലും മറക്കാത്തൊരു ഉദാഹരണം. ആര് മരിക്കട്ടെ, കൊടക്ക എത്ര കമ്പി ഉണ്ടെന്ന് എണ്ണിയോക്ക. ഇപ്പോഴത്തെ പ്രാന്തം കൊട അല്ലേ പറഞ്ഞ, സാധാരണ കൊടയില്ലേ ആ കൊട, ആ കൊടക്ക് 8 കമ്പി ഉണ്ടാവും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കൊടക്ക് 8 കമ്പി, ഒരാള് മരിച്ച കഫൻ തുണി എത്ര മീറ്റർ? 8 മീറ്റർ. ദുനിയാവിൽ നിങ്ങൾ വർക്ക് കഴിഞ്ഞത്?
ഇതാണ് ഈ ഉദാഹരണത്തിന്റെ ഗുണത. ഇതാ ഖുർആൻ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പരിശുദ്ധമായ മരം, ഒരു മരത്തിന്റെ തൈ, അത് നിങ്ങളുടെ ഹൃദയമാകുന്ന ഭൂമിയിൽ കുഴിച്ചു വെച്ചു. അസ്ലുവ സാബിത്തു, അതങ്ങോട്ട് കുഴിച്ചു വെച്ചിട്ട് അങ്ങോട്ട് ഇൽമ ഇട്ട് കൊടുത്തു. അതിന് ഇൽമ കൊടുത്താലേ ഈ സാധനം വളരുള്ളൂ. എവിടെയെങ്കിലും പോയി ഒരു മരത്തൈ നട്ടിട്ട് നിങ്ങൾ അതിന്റെ ഫലം എടുക്കാൻ വേണ്ടി കുറെ കാലം കഴിയുമ്പോൾ ചെല്ലുമ്പോൾ സാധനം അവിടെ ഉണ്ടാവില്ല. അതിനാവശ്യമായ വെള്ളവും വെള്ളം ഇട്ട് കൊടുക്കണം. ഈമാൻ നമുക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, ഇൽമു വേണം. അതിനാണല്ലോ ഇപ്പൊ ഈ പാടൊക്കെ കഴിച്ചേക്കണത്. ഈ ഇൽമ അങ്ങോട്ട് കിട്ടുമ്പോ ഈമാനിന്റെ മരം അങ്ങ് വളരും വളരും. ഇത് വളർന്നാൽ എത്ര വരെ വളരും എന്നറിയോ? ഈമാനാകുന്ന മരം വളർന്നാൽ അതിന് 70 ചെല്ലുവാനും ശാഖകൾ ഉണ്ടാകും, കമ്പുകൾ ഉണ്ടാകും എന്ന് നബീന റസൂലുള്ളാഹി ഉദാഹരണം പറയാണ്. മരത്തിന് 70 ചൊല്ലാണ്, കറക്റ്റ് 70 ഇവിടേക്ക് ആ മാവിന്റെ കമ്പ് നിങ്ങളോട് എണ്ണാൻ പറഞ്ഞാ നിങ്ങളിങ്ങനെ വലുത് 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 എണ്ണി 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 115 116 എന്ന് പറഞ്ഞിട്ടാണ് നിർത്തും. അപ്പൊ ഞാൻ ചോദിക്കും, അല്ല ഈ 116 പറഞ്ഞാൽ ആ കമ്പെന്ന് പറഞ്ഞ അങ്ങോട്ടാ പോയിക്കണ കമ്പ? അപ്പൊ അത് കമ്പല്ലേ? ഓ, ഇതൊരു കമ്പായിട്ട് എണ്ണാൻ പറ്റുമോ? വലിയരെ കമ്പല്ലാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? 115 ചില്ലറ അങ്ങനെ പറയും. 16 എന്നാ 15 ഈ ഒരു ശൈലിയാണ് നിബിത്തങ്ങൾ ഉപയോഗിച്ച്. അല്ലിമാനു ബിളും വസബറൂന ശുർബ, 70 ചില്ലുവാനും കമ്പുകളാണ് ഈ മരത്തിനുണ്ടാവുക. അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ. ഈ മരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടി ഏതാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ. അദനാഹൈ മാതത്തുൽ നദാനി തരീഖ്, അതിന്റെ ഏറ്റവും ബലഹീനമായ കമ്പ് വഴികളിൽ നിന്നും മാർഗതടസ്സങ്ങൾ നീക്കിക്കളയലാണെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. 70 എന്ന് പറഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു കല്ല് ഒരു കട്ട കഷ്ണം അവിടെ കിടക്കുകയാണ്. അപ്പൊ പഠിച്ചവനെ ഇത് നടക്കണവരെ കാല് തട്ടിയ കുഴപ്പമാണല്ലോ. സൈക്കിളുകാരൻ കയറിയാൽ മറിഞ്ഞ് ആടുമല്ലോ. വലിയ വണ്ടിക്കാരന്റെ ടയർ കയറി കഴിഞ്ഞാൽ അടിച്ച് അടുത്തോടെ അങ്ങനെ പോകണ്ടെങ്കിൽ ആരെങ്കിലും മേത്തുകൊണ്ടാൽ അപകടമാണല്ലോ. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കാലുകൊണ്ട് ആ കട്ട റോഡിന്റെ വഴിയിലേക്ക് അങ്ങ് നീക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഈമാനിന്റെ 70 ശാഖയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഈമാനം കൂടെ അധികരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും നന്മ വീഴുന്നു, കാതിൽ നിന്നും നന്മ വീഴുന്നു, ഇതര അവയവങ്ങളിൽ നന്മ വീഴുന്നു. അതാണ് ഈമാനിന്റെ പഴം. അതാ ഖുർആൻ പറഞ്ഞ ഈ മരത്തിൽ നിന്ന് സമയാസമയത്ത് പഴങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ അവസാനത്തെ പഴം, അവസാനത്തെ പിന്നെ കമ്പിൽ നിന്ന് വീഴുന്ന പഴമാണ് ഈ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കിക്കള. ഈ പരിപാടി ഇന്ന് നമ്മളുടെ ഭാഗത്തുനിന്ന് കുറഞ്ഞു കുറഞ്ഞു. വഴികളിൽ തടസ്സം ഉണ്ടാക്കലാണ് നമ്മുടെ പണി. അതിൽപ്പെട്ട ഒന്നാണ് ഈ പേപ്പട്ടികളും ചില്ലപ്പട്ടികളും അധികരിക്കാനുണ്ടായ ഒരു കാരണം. എന്താന്ന് ചോദിക്കും നിങ്ങൾ? ഇന്ന് ബ്രോയിലർ കോഴിയും ബ്രോയിലറും മീനും ബ്രോയിലറും ഇറച്ചിയും ഒക്കെ എല്ലാം വ്യാപക. പഴയമാരിയല്ല, പണ്ടൊക്കെ കോഴിനെ അറുത്ത് കഴിഞ്ഞാൽ എല്ലുപോലും ബാക്കിയുണ്ടാവില്ല, തോലും ബാക്കിയുണ്ടാവില്ല. ഇതെല്ലാം മനുഷ്യൻ തന്നെ തിന്നും. ഇന്ന് കാലം മാറി, ഇന്നൊക്കെ ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീൻ മേടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ നല്ലൊരു 10% വേസ്റ്റ് ആയിട്ട് മാറും. ഇത് എന്ത് ചെയ്യുന്നറിയോ? വീട്ടിലെ കുടുംബിനി എല്ലാം അങ്ങോടെയും ഒരു കവറിലിട്ട് ഇങ്ങനെ വച്ചേക്കും. എന്നിട്ട് ഈ ചെറുക്കൻ ബൈക്ക് എടുത്ത് ഇടവുള്ള നീ അങ്ങോട്ട് പോണേ, ഞാൻ അങ്ങോട്ട് ജംഗ്ഷനിലേക്ക് പോണേ. ആ ബൈക്കിന്റെ പുറകിൽ ഈ സാധനം അങ്ങോട്ട് കൊളുത്തു. ഇവൻ പോണ വഴിക്ക് ആളില്ലാത്ത സ്ഥലം ചെല്ലുമ്പോ ഇതങ്ങോട്ട്. പണ്ടൊക്കെ പട്ടികള് വനത്തിലും കാട്ടിലും പാറ ഇടുക്കുകളിലുമൊക്കെയാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇന്ന് നായ്ക്കൾക്ക് ഇഷ്ടമായി തിന്നാനുള്ള ഭക്ഷണം പെരുവഴികളിൽ നിന്ന് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചെങ്കിൽ എല്ലാ പട്ടികളും നാട്ടിലേക്കും പറമ്പിലേക്കും ഇറങ്ങി. നിങ്ങളെ നോക്കോ, ഏത് വഴിക്ക് നിങ്ങൾ സഞ്ചരിച്ചോ ആകെ പട്ടികളാ. ഈ പട്ടികളൊക്കെ നമ്മളല്ലേ വഴിയിലേക്ക് എത്തിച്ചത്? ഇഷ്ടം പോലെ തീറ്റ ഇതുപോലെ കിട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഈമാനിന്റെ വിരുദ്ധമായ നീക്കം ഇതല്ലാതെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിനും മൗത്തിനും ഭൂമിയെ തരപ്പെടുത്തി തന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ അഴുക്കുകളൊക്കെ ഭൂമിക്കകത്തേക്ക് കുഴിച്ചിടണം. ഇത് വേസ്റ്റ് നിങ്ങൾ പിള്ളേരുടെ കയ്യിൽ കൊടുത്തേക്കല്ല വേണ്ടത്, ഇത് പെരുവഴിയുടെ ഓരത്ത് തള്ളുവല്ല വേണ്ടത്. അത് ഈമാനിന്റെ എതിരാണ്. ഇത് ആരാ ഇത് ചെയ്യണത് പറ? ഇത് ഉറങ്ങല്ലേ പടച്ചോനെ? നമ്മുടെ അല്ല, ഇടയ്ക്കിടയ്ക്ക് തൂക്കം വന്നിട്ട് അതാണ് ഞാൻ അതാ പറഞ്ഞു വന്നത്. ഇപ്പൊ അതിരാത്രി വഴലൊക്കെ മാറിയിട്ട് ഇങ്ങനെ വഴലായത് വലിയ ഹൈറാണ്.
പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാറുന്നു, അതിന് നിയമ തടസ്സം ഉണ്ടായില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ അനുസരിക്കണം. പത്ത് മണിക്ക് പ്രസംഗം നിർത്തണം പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണം. അത്യുള്ളാ വത്യുർ റസൂല ഒരു ലംറ്റ് മിങ്കും. അള്ളാഹുവിന്റെ റസൂലിനെ മാത്രം അനുസരിച്ച ഒരാൾ മുസ്ലിമാവില്ല. ഭരിക്കുന്നവരെയും അനുസരിക്കണം. പണ്ടൊക്കെ അങ്ങനെയല്ല, ചേറ്റുവലി വഴന്നു പറഞ്ഞപ്പോഴാണ് ഒരു കാക്ക ഉസ്താദേ ഓ ഇടയത്താളും പോയി. ഞാൻ ചോദിച്ചു എന്ത് അന്ന് റംസാൻ അങ്ങനെയാ തറാവീസ്കാരം കഴിഞ്ഞിട്ടാ തുടക്കം. ഇത് പറഞ്ഞു 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 അവിടെ സുബീടെ വാങ്ങി വെക്കണ്ട, അതാണ് ഈ കാക്ക എന്നിട്ട് പറഞ്ഞ ഇടയത്താഴം പോയി. അന്ന് വാവിനാർ ഇങ്ങനെ അങ്ങോട്ട് വിടലാണ്, ആ കാലമൊക്കെ പോയി. അപ്പൊ ശ്രദ്ധിച്ചു അന്ന് അതിന് പറ്റുവാറുന്നേ. അന്ന് ആളുകൾ ഒരു ദിവസം വയത് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ വാതിന് പത്ത് ദിവസം വന്നിരിക്കും. ഇന്നിപ്പോ അങ്ങനെ വന്നിരിക്കൂല ആൾക്കാര്, എല്ലാം കൊണ്ടും തടസ്സാ. അന്ന് പത്ത് ദിവസം വന്നിരിക്കാൻ ആരോഗ്യമുണ്ട്, ഈമാനും ഉണ്ട്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പത്ത് ദിവസം വന്നു പറഞ്ഞു, ഇന്നിരിക്കണവൻ അല്ലെങ്കിൽ രണ്ടു ദിവസം ഇരിക്കണ ആള് മൂന്നാമത്തെ ദിവസം ഉണ്ടാവൂല. അത് തന്നെയല്ല, സ്ഥിരം വരാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പണ്ടെന്ന് പറഞ്ഞാലേ വയതിന് വേണ്ടി വരുമ്പോ എന്താ കണക്ക് വെക്കണെന്നറിയാം. മമ്മൂഞ്ഞ ഓ തേങ്ങ ഇട്ടോടാ, ഓ തേങ്ങ ഇട്ടു, എത്ര ഇണ്ടായി, പതിനായിരം. ചുമ്മാ ഉണ്ടായതല്ല, പത്തിന്റെ മോട്ടർ വെച്ച് ഞങ്ങൾ നനച്ചു തെങ്ങൊക്കെ. ആഹാ, അടക്ക എങ്ങനെ ഉണ്ടായിടോ, അടക്ക രണ്ടര ക്വിന്റൽ. അള്ളാഹുബറിനെന്തായാലും ഞാൻ തെങ്ങ് നനച്ചപ്പോ അടക്കാവരും നനഞ്ഞു, അതാ അടക്കുണ്ടായത്. അന്ന് വഴുതിന് വരുമ്പോ ഈ കണക്കാ, തേങ്ങ എത്ര, അടക്ക എത്ര. ഇന്നത്തെ കണക്ക് എങ്ങനെയാ സുലൈമാനെ? ഓ ഷുഗർ നോക്കിയ നോക്കിയിട ഉള്ളേ, എത്രയാ, 450. പ്രഷർ എങ്ങനെയിരിക്കണു? ഓ പ്രഷർ അതിന്റെ ഇരട്ടിയിലേക്ക് പോയിട്ടുണ്ട്. ഈ പോക്കറ്റിൽ പ്രഷറിന്റെ, ഈ പോക്കറ്റിൽ ഷുഗറിന്റെ. ഈ നടക്കണത് മെഡിക്കൽ സ്റ്റോറായി നടക്കണേ. ഇതിനോടൊപ്പം ഉസ്താദ് പറയാൻ, ഇവിടെ വയലിന്റെ മജ്ലിസ് ഉണ്ട്. നേരത്തെ ആ ഉസ്താദ് പ്രസംഗിച്ചാൽ സ്വർഗത്തിന്റെ തോപ്പാണ്, എല്ലാം കിട്ടണ സ്ഥലമാണ്, അതുകൊണ്ട് വലിയ ഫലം കിട്ടും. അല്ല ഉസ്താദിന് ഈ ഷുഗറും അത് സാധനങ്ങളൊക്കെ പഠിച്ചവനെ ഉസ്താദിനെ പഠിച്ച് സ്വർഗം കിട്ടില്ലെന്ന് ഓർത്ത് കാക്ക പാവപ്പെട്ട് ഇവിടെ വന്നിരുന്നു. പിറ്റേ ദിവസം സൂബിക്ക് നോക്കിയപ്പോ കവറ് കെട്ടണ ശൈതാലി കാക്ക വന്നൊക്കെ തൂമ്പായിട്ട്. എന്തിനാക്ക സാറിഞ്ഞില്ലേ, ഇല്ല ഇവിടെ ശൈതാലി പണി. അപ്പൊ ഇന്നലെ ഒന്നലെ വളരെ പറഞ്ഞ ആവുമ്പോഴേക്ക് പ്രസംഗം കൂടി കയറി. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ അതുകൊണ്ടേ പഴയ പാതിരാവഴന്നല്ല ഇതിപ്പോ പണി തീരും. മകരി കഴിഞ്ഞ് തുടങ്ങാ ഒരു 9:30 അല്ലെങ്കിൽ മാക്സിമം 10. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നാ പറഞ്ഞേ, കാരണം അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചോ, പഠിച്ചവനോടത്ത് ശ്രദ്ധിച്ചോ. വളരെ കുറഞ്ഞ സമയം പറയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഇവിടെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഉപകരിക്കുന്ന നാഫിയ ഇൽമാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ, മാറാകട്ടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പട്ടീനെ ഈ നമ്മുടെ ഇടയിലേക്ക് ഇറക്കിയത് നമ്മളല്ലേ? അതുകൊണ്ട് വഴിക്ക് തടസ്സമാകുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന്റെ വിഷയത്തിൽ പുറത്തായി പോയി. അപ്പൊ പോട്ടെ പോട്ടെ, ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നെന്താണ്, എന്താണ് എല്ലാ ഭാഗത്തും ഇതുപോലുള്ള അധർമ്മങ്ങൾ വ്യാപകമാകുമ്പോൾ നമുക്ക് വേദന വേണം. ആ അധർമ്മത്തിൽപ്പെട്ട ഒന്നാണ് നമ്മൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, മയക്കുമരുന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നിന്ന് ഇതിനെ നീക്കാനുള്ള സംവിധാനമുള്ള ഒരേ ഒരു സംവിധാനത്തിന്റെ വക്താക്കളാണ് നിങ്ങള്. യുവാക്കളും കുട്ടികളും എല്ലാം ലഹരി. ഇപ്പൊ എല്ലാവരും കൂടെ കൂടി തീരുമാനമെടുത്തേക്കുക, ഈ കേരളത്തിൽ ഈ സാധനം മൊത്തം തുടച്ചു നീക്കണമെന്നാണ് സർക്കാരും പറയണത്, പ്രതിപക്ഷവും പറയുന്നത്. ഇനിയിപ്പോ ആർക്കും വിഷമമില്ലല്ലോ. ഞാനിപ്പോ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ എങ്ങനെ നടത്തുമെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോ സർക്കാരിന്റെ അനുകൂലമുള്ളവർ നമ്മുടെ എന്തേക്ക് വരും. പ്രതിപക്ഷമാണ് ഇതിനെ ചെയ്യാൻ പോണേ, അവര് ശരിയാക്കുന്ന, അവരെങ്ങനെ ശരിയാക്കുന്നു വാമസ്ലാർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആൾക്കാരുടെ അപ്പോഴും നമ്മുടെ എന്തേക്ക് വരും. ഇത് രണ്ടും കൂടെ ഐക്യമായിട്ട് തീരുമാനം, നിങ്ങൾ കണ്ട നിയമസഭയില് രണ്ട് പാർട്ടിയും കൂടെ യോജിച്ചൊരു തീരുമാനം എടുത്തു, കേരളത്തിൽ നിന്നും ലഹരി മയക്കുമരുന്നുകൾ പൂർണ്ണമായി നിർമാർജ്ജനം ചെയ്യാൻ കഠിന ശ്രമം നടത്താം. എന്താ ശ്രമം, എന്താ ശ്രമം? അവരാളുകളെല്ലാം നിരത്തിയിട്ട് എല്ലാം കൈയിട്ടാൻ പറയും, കൈയിട്ടു. ഞങ്ങൾ ആരും തൊടൂല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എറണാകുളത്തോ ഈ ആലുവയിലോ ഉള്ള ബാറി കയറിയിട്ട് മൂക്കറ്റം കുടിച്ചാൽ ഇവിടെ വല്ലതും വല്ലതും ചെയ്യോ? പോലീസ് കുടിക്കും, ഞങ്ങൾ പറ വല്ല കേസും ഉണ്ടോ? ലൈസൻസ് ഉള്ള കള്ളിഷാപ്പി പോയിട്ട് ഒരുത്തൻ ചാരായം കുടിച്ചോണ്ട് വന്നു, ഇവിടെ വല്ല കേസും ഉണ്ടോ? ഞങ്ങൾ പറ എങ്ങനെ ഇത് നിയന്ത്രിക്കും? പറ. ഇത് നേരത്തെ മുട്ടാക്ടി പറഞ്ഞ പോലെ നെഞ്ചത്തുനിന്ന് ഇറച്ചി കണ്ടിച്ചെടുത്തോ, പക്ഷെ ചോര വരാൻ പാടില്ല. ഇത് തന്നെയാണ്. ഈ ഷാപ്പ് ഇവിടെ നിരോധിക്കാൻ പറ്റുമോ? ഈ ലോകത്ത് ആകാശത്തിന്റെ താഴെ ഈ സംവിധാനത്തിനെ നിശിതമായി എതിർക്കുകയും അത് എല്ലാ തെറ്റിന്റെയും പാപമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നിലയ്ക്കും അതിലേക്ക് അടുക്കല്ല എന്ന് പറയുന്ന ഒരേ ഒരു സംവിധാനം പരിശുദ്ധ ഇസ്ലാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഇത്.
ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഒന്നാമത് അല്ലാഹു തആല അവിടെ എടുത്തു പറഞ്ഞ കള്ളാണ്. ചൂതാട്ടം അല്ലാഹുവേ, വല്ലാത്ത വിപത്താണ് കേട്ടോ. ഈ അടുത്ത ഒരു ഒരാഴ്ച, നാളത്തേക്ക് ഒരാഴ്ച ആകാൻ പോവുകയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഉസ്താദ് എന്റെ മോളെ വിവാഹം ചെയ്തു കൊടുത്തിട്ട് 19 മാസമായി, മോൾ ഇതുവരെയും ഒരു കുഞ്ഞിന്റെ ഉടമയായിട്ടില്ല, ഗർഭവതി ആയില്ല. എനിക്ക് അതിൽ സങ്കടമില്ല ഉസ്താദേ. മരുമോനാണെങ്കിൽ പഞ്ചപാവം, മരുമകൻ പഞ്ചപാവം. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ 4 വള കണ്ടില്ല, വള എങ്ങോട്ട് പോയി. അങ്ങനെ ഇവൻ അടക്കം ഈ മോനടക്കം അന്വേഷിച്ചു, അവസാനം രക്ഷയില്ല, കേസ് കൊടുക്കുമെന്ന് പറയാനുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഞാനെടുത്ത് പണയം വെച്ചതാന്ന് പറഞ്ഞു. എന്നാ പോട്ടെ, എന്തിനാ മോനെ പണയം വെച്ചാൽ? അതിങ്ങനെ അത് ആ ബിസിനസ് നടത്തിയതിൽ കുറച്ച് ബാധ്യത ഉണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ കുറച്ച് നിസ്സാരം മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ വണ്ടി ബുള്ളറ്റ് കണ്ടില്ല. ബുള്ളറ്റ് അവസാനം പിടിച്ച് ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോ ബുള്ളറ്റ് വിറ്റു. ആ പൈസ എന്തി, അതിന്റെ മറുപടികളൊന്നും ശരിയാവുള്ള. അത് കഴിഞ്ഞിട്ടൊരു കാറുണ്ടായി, കാറ് കൊണ്ടുവന്ന് അത് കൊണ്ടുവന്ന് പണയം വെച്ചു. അതിന്റെ വിവരമില്ല. ഇങ്ങനെ ഈ 19 മാസത്തിന്റെ ഇടയിൽ അവൻ ഇങ്ങനെ സാമ്പത്തികമായി ഇങ്ങനെ മൊത്തം ഇങ്ങനെ തീർത്തോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും ഉസ്താദേ? ഈ മോനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ കുടുംബത്തിൽ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ പറയാണ്, ഞാൻ ബാബുസ്ഥാനോടാണ് ആദ്യമായിട്ട് പറയുന്നത്. ഞാൻ ആകെ ഇടങ്ങേറായി. ഈ പെണ്ണിനെ പിന്നെ ഒഴിവാക്കി അവനെ കൊണ്ട് തലാക്കേൽപ്പിക്കാൻ പറയാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ അവസാനം ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോ എനിക്ക് ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു വിവരം കിട്ടി. ഈ ചെറുപ്പക്കാർ പിള്ളേരുമായിട്ട് കൂടിയ വല ഇൽമോളും കിട്ടാണ്ട് ഇങ്ങനെ ഒരു നല്ല ഉസ്താദെ ഇതുപോലുള്ള നല്ല ഒരുത്തൻ, അവനെനിക്ക് അഡ്രസ്സ് സഹിതം പറഞ്ഞു തന്നെ, ഞാൻ ബന്ധപ്പെട്ട ചെറുപ്പക്കാർ. അവൻ കുടുംബത്തിൽ പക്ക ഡീസന്റ് ഉസ്താദെ. പക്ഷെ ഇപ്പൊ അവനക്ക് 18 ലക്ഷം രൂപയുടെ കടമുണ്ട്. പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഇത്ര മാസം മുമ്പ് കൊടുത്തത് ആ രൂപ എതിലെ പോയെന്ന് കണ്ടിട്ടില്ല. അവസാനം ഇവന്റെ പോക്ക് എങ്ങോടാണ് നിരീക്ഷിച്ചപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് അവൻ പോവാണ്. ഇവന്റെ പിന്നാലെ കൂടി ഒരു സംഘം ഇവന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി, ഇത് അവൻ അറിയണില്ല, രഹസ്യമായിട്ട് അന്വേഷിക്കുകയാണ്. ഇവൻ ചെന്ന് കയറിയത് ഒരു വലിയ ഹോട്ടലിനകത്തേക്കാണ്. ഇവൻ ഏത് ഭാഗത്തേക്ക് നീങ്ങി അന്വേഷിച്ചപ്പോൾ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഇന്നമൽ ഖംറു വൽ മൈസർ. രണ്ടാമത് പറഞ്ഞതിൽ അവൻ ചെന്ന് വിട്ടേക്കണ്. മൈസർ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം, അതിന്റെ ചെറിയ ഘടകമായി ഇത് മറ്റേ ഇത്. അതൊന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ അതൊക്കെ മാറി. പണ്ടൊക്കെ റബ്ബർ തോട്ടത്തിലൊക്കെ ഇങ്ങനെ വട്ടം കൂട്ടിയിരിക്കണോ, നമ്മളൊരു ദിക്കറിയിലായിരിക്കണം. നല്ല അവന്മാരിത് ഇങ്ങനെ മലത്തിക്കൊണ്ടിട്ട് എന്താന്നൊരു അതൊക്കെ ഇത് എങ്ങനെ എന്നൊക്കെ ഒരു അടിയ. ആ ശബ്ദമൊക്കെ നമുക്ക് പുറത്തു വെക്കുമ്പോഴാണ് ഇത് നിക്കറിയ, ഇത് പുതിയ സൈസ് നിക്കറാന്ന് മനസ്സിലാവും. പോലീസുകാരെ കാണുമ്പോൾ അവിടെയൊക്കെ ഈ 1 രൂപയും 2 രൂപയും ഒക്കെ വെച്ചുള്ള പരിപാടിയാ. ഇതങ്ങനെയല്ല, ചൂതാട്ടം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ എയർപോർട്ടിന്റെ പരിസരത്തൊക്കെ നടക്കുമ്പോൾ ഇതിനകത്ത് പെട്ടതായ ഗ്യാങ് ഇവ മാറിയാലും അവനെ അതിലേക്ക് പിടിച്ചുകൊണ്ടു. ഇവന്റെ ധാരണ എന്താ, ഇന്ന് 1 ലക്ഷം പോയി, നാളത്തെ കളിയിൽ 2 ലക്ഷം കിട്ടുമെന്നാണ്. ഇവന്റെ പണം ഈ നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലഹരി ഒന്നാമത് അള്ളാഹു തആല പറഞ്ഞെങ്കിൽ രണ്ടാമത് പറഞ്ഞു ഇതാണ്, നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മോനെ സംബന്ധിച്ച്, മരുമോനെ സംബന്ധിച്ച് അമ്മാശം പറയുന്നു പക്ക മര്യാദക്കാരനാണ്. ആ അവന്റെ വാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും എന്റെ മോൾക്ക് യാതൊരു അസ്വസ്ഥതയില്ല ഉസ്താദ്. പക്ഷേ സമ്പത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളിങ്ങനെ കുറെ ലിസ്റ്റ് ഇങ്ങനെ കൂടെ പറയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ആ വഴിയിലേക്ക് അവൻ പോകുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു പിടിച്ചോ. നമ്മുടെ മക്കൾ കൊണ്ട് ഈ പണം ഇടുന്നതെ പെണ്ണ, അതവിടെ കിടന്നോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്തൊക്കെ നമുക്ക് അസ്വസ്ഥത വേണം. ഇന്ന് ലഹരിയെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാപകമാവുകയാണെങ്കിൽ സർക്കാരിനൊന്നും ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇത് നിയന്ത്രിക്കാൻ ഈ ലോകത്ത് കഴിയുന്ന സംവിധാനം ഇതിന് മാത്രമേ ഉള്ളൂ. ലാ തശ്റബന്നൽ ഖംറ ഇന്നഹു റഅസകുല്ലി ഫാഹിശത്തിന്നഹു കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ലഹരിയിലേക്ക് അടുക്കരുത്, അതെല്ലാ തെറ്റിന്റെയും തലയാണെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. അത് വന്നാ പിന്നെ ബാക്കിയൊക്കെ വരും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. മുങ്കാമികളിൽപ്പെട്ട, ഇതൊന്നും അവർക്ക് ചുമ്മാ കിട്ടുന്നതല്ല, നബിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മുങ്കാമികളിൽപ്പെട്ടതായ ഒരു മനുഷ്യൻ എല്ലാ ജനങ്ങളിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് പോയി ഒരു മിഹ്റാബ് ഉണ്ടാക്കി ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോ ഒരു ദുസ്വഭാവിയായ ഒരു പെണ്ണ്, അവൾക്ക് നല്ല സൗന്ദര്യമുള്ളവളാണ്. അവൾ ഈ മനുഷ്യനിൽ ആകൃഷ്ടനായി. ഇയാൾ ഇങ്ങനെ ഉണ്ടെന്നും അയാളെ പരമ രഹസ്യമായിട്ടൊക്കെ കാണുകയും അറിയുകയൊക്കെ ചെയ്തിട്ട് ഇവന്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വെച്ചു. ഷഹാദത്ത് കലിമയില്ല, എന്നാ തൗബ ചെയ്യാന്ന്. മോശം സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, ഇസ്ലാമിലേക്ക് വന്ന് നന്നാകാൻ വേണ്ടി ഒരു സഹോദരി താല്പര്യപ്പെട്ടിരിക്കുകയാണ്, അവിടുന്ന് കലിമ പറഞ്ഞു കൊടുക്കാനൊന്ന് ചെല്ലണം. ഇതൊരു നല്ല കാര്യമാണല്ലോ. ചെന്ന് കഴിഞ്ഞപ്പോ മുറിക്ക് അകത്തേക്ക് കയറ്റി. ഇത് ഇമ്മ കാട്ടുകഥയല്ല, അമീറുൽ മിനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല നമുക്ക് വിശദീകരിച്ചു തന്ന സംഭവമാണ്. അകത്തേക്ക് ഇതാ സഹിഹായ ഹദീസാണ്. അകത്തേക്ക് അങ്ങോട്ട് കയറി റൂം ബന്ദ് ചെയ്തു. ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ പുറത്തുനിന്നാണ് ഈ അടി ഇയാൾ ഈ പരിചാരക ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇവൾ ഇവൾ അകത്താണ്. ഒരു കുഞ്ഞവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കോപ്പ കള്ളു ഇരിക്കുന്നുണ്ട്. ഈ സൂഫിയായ മനുഷ്യനോട് പറഞ്ഞു, പറഞ്ഞു ഈ മൂന്നിൽ ഒരു കാര്യം, ഒന്ന് നിങ്ങൾ ഞാനുമായി ബന്ധപ്പെടണം, കഴിയില്ലേ എന്നാൽ ഈ ഇരിക്കുന്ന കുട്ടിയെ നിങ്ങൾ കൊല്ലണം, കഴിയില്ലേ എന്നാൽ ഈ ഇരിക്കുന്ന ഒരു കോപ്പ കള്ള് നിങ്ങൾ കുടിക്കണം. ഈ മൂന്നിൽ ഒന്ന് ചെയ്യാതെ നിങ്ങളെ ഈ റൂം തുറന്നുവിടൂല. ഇതാണ് പിടുത്തം. ആ മനുഷ്യന്റെ ആ സമയത്തുള്ള ഇജ്തിഹാദ്, അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിച്ചത് വ്യഭിചാരം കടുപ്പമാണ്, ഈമാൻ ഉരിപ്പോ വേണ്ട, കൊല സബ്ഉൽ മുബീഖാത്തിൽ പെട്ട തെറ്റാണ്, വേണ്ട. ഒരു കോപ്പ കള്ള് അത് നിസ്സാരമല്ലേ, അസ്തഗ്ഫിറുള്ള പറയാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, ഏറ്റവും നിസ്സാരം എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ആ കള്ള് കുടിച്ചപ്പോൾ ശക്കറായി, ലഹരിയായി. കണ്ടപാടെ ആ പുള്ളേനെ തലക്കിടിച്ച് അതിനെ കൊന്നു, കൊന്നു. ഉടനെ പെണ്ണും പിള്ളേനെ കയറി സിനാ ചെയ്തു. ഇന്നഹു റഅസകുല്ലി ഫാഹിഷത്തി, എല്ലാ തിന്മയുടെയും തലയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കേരളത്തിന്റെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ്, കടപ്പുറത്ത് പോയി നിന്നതായ ഒരു പെൺകുട്ടി ഷെഡിന്റെ ഉള്ളിൽ നിന്ന്, അവിടെ താമസിക്കുന്ന ഒരു കുട്ടി ഷെഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തോ സാധനം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കണ്ടവർ ഓടിച്ചു നോക്കുമ്പോൾ ഒരു ചോര കുഞ്ഞ് തരമാലയിൽ ഇങ്ങനെ തള്ളി 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 വരികയാണ്. കുഞ്ഞിനെ ഇവരെടുത്തു, പോലീസ് സ്റ്റേഷനിൽ ഇവരറിയിച്ചു. ചാവക്കാട് കുര്യാക്കോസിന്റെ മോളല്ല ഇത്, കുഞ്ഞാറാണന്റെ മോളുമല്ല, ഉത്തമ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ അംഗമാണ് ചെയ്തത്. ഈ കുഞ്ഞിനെ എടുത്തിട്ട് പോലീസിൽ അറിയിച്ചിട്ട് ഈ കുട്ടീനെ ചോദ്യം ചെയ്തു, ആരാണ് ഈ കുഞ്ഞിന്റെ പിതാവ്? എന്റെ സ്വന്തം ആങ്ങളെയാണ് സാറേ. ആങ്ങളെ വിളിച്ചു വരുത്തി, എന്തിനാടാ നീ ഈ കടുങ്കൈ ചെയ്തത്? ഞാൻ ലഹരി ബാധിതനായപ്പോൾ സ്വയബോധത്തോടെ ചെയ്തതല്ല സാറേ. കേസ് തീർന്നു. സ്വന്തം പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഇന്ന് ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളിൽപ്പെട്ട യുക്തിവാദം അവിടെ കിടക്കട്ടെ, അത് വേറെ. അതൊക്കെ ധാരാളം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് വേറെ. ലഹരി ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ഏത് കുഞ്ഞിനാണ് ഇതിനകത്ത് പോയി പെട്ടിരിക്കുന്നത്? മിഠായി രൂപത്തിൽ എന്ന് കുട്ടികൾ കൊടുക്കുന്ന മിഠായി രൂപത്തിൽ സ്കൂളിൽ നിന്നിട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളും. ഈ 22-ാം തീയതി ഉംറ കഴിഞ്ഞു വന്നത്, ഞാനും വീട്ടുകാരിയൊക്കെ ഉണ്ടായി. അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു സംഭവം അറിയാണ്. നിങ്ങളവിടെ ഇല്ല, പള്ളിയിലേക്ക് പോയ സമയത്ത് ഒരു സംഭവം ഉണ്ടായി റൂമിന്റെ മുമ്പിൽ, ഭയങ്കര പുക. എന്താന്ന് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോ പൊന്നാറ നബിത്തങ്ങളുടെ തിരു റൗദായിൽ നിന്നും ഒരു 150-200 മീറ്റർ മാത്രം അകലെയുള്ള ബിൽഡിംഗിൽ താമസിക്കാൻ വേണ്ടി ചെന്ന ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്റെ ഭാര്യ അടക്കമുള്ള സ്ത്രീകൾ അജ്മമാര് പറയുന്നു, കാലയിലേക്ക് ഇങ്ങനെ കാല് കയറ്റി വെച്ചുകൊണ്ടിട്ട് ഒരു പെണ്ണ് പുക വലിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ റൗദായിൽ സിയാറത്തിന് വന്ന മുസ്ലിം വനിത എന്ന് പറയുന്നവൾ എവിടെ ചെന്ന് ബഹുമാനികളെ സമുദായം. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ല, സ്ത്രീകളും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പിടിച്ചാ കിട്ടൂല. ആയിഷ എന്ന് പറയുന്ന ഒരു സഹോദരനെ സംബന്ധിച്ച് ചരിത്രം വന്നിട്ട് സഹാബിയാണ് അയാള്, അല്ല നബിത്തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ് അയാള്. അയാളൊരു തീരുമാനമെടുത്തു, മക്കത്തുനിന്ന് കുതിരപ്പുറത്ത് കയറി ഞാൻ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോവുകയാണ്, ഇസ്ലാം വിശ്വസിക്കാൻ. കൂട്ടുകാരൊക്കെ ചുറ്റുകൂടി ചോദിച്ചു, ആയിഷ നീ എങ്ങോടാ പോകുന്നത്? ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുകയാണ്. ഓഹോ, 5 സമയം നിന്നെ കൊണ്ട് സാഷ്ടാംഗം ചെയ്യിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുഴപ്പമുള്ള കാര്യമല്ല, ശരീരത്തിന് ആരോഗ്യം വ്യായാമം കിട്ടുന്ന കാര്യമല്ലേ? ഞാനത് 5 നേരം ചെയ്യാൻ തയ്യാറാണ്.
നിന്റെ സമ്പത്തിന്റെ 2.5% സക്കാത്ത് എന്ന പേരിൽ പിടിച്ചെടുക്കും. ഒരു കുഴപ്പമില്ല, അത് സാധുക്കൾക്ക് അവകാശപ്പെട്ടതല്ല, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഒരു മാസക്കാലം നിന്നെ കൊണ്ട് പകലന്തിയോളം പട്ടിണി കിടത്തും നോമ്പെന്നാണ് പേര്. അതും എന്റെ ശരീരത്തിന് ഗുണമുള്ള കാര്യമാണ്. 11 മാസം തിന്ന ആ തീന്തലയുടെ നിയന്ത്രണത്തിന്റെയും ആ ശരീരത്തിന്റെ കൊഴുപ്പും ഒക്കെ നീങ്ങി ആരോഗ്യം ഉണ്ടാകാൻ നല്ല കാര്യമാണ്, ഞാൻ ചെയ്യും. ഒരു തുള്ളി കള്ളുപോലും നിന്നെ കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൊടിയിപ്പിക്കില്ല. അതവന്റെ മതത്തിൽ നിഷിദ്ധമാണ്, ഹറാമാണ്. കുതിരപ്പുറത്ത് കയറി മദീനയിലേക്ക് ലക്ഷ്യം വെച്ച് തിരിച്ചതായ ആ മനുഷ്യൻ ഈ കുതിരയുടെ ആ കടിഞ്ഞാണിന് ദേഷ്യപ്പെട്ടിട്ട് ഒരൊറ്റ വലിയ ഒരു തുള്ളി കള്ളുപോലും കുടിപ്പിക്കാത്ത മുഹമ്മദിന്റെ മതത്തിലേക്ക് ഞാനില്ല. ഒറ്റ വലി വലിച്ചപ്പോ പെട്ടെന്ന് കുതിര ചാടി. പൊടുന്നനെയുള്ള വലിയായിരുന്നു, ഇയാൾ ദേഷ്യത്തിൽ വലിച്ചതാണ്. കടിഞ്ഞാൻ വലിച്ച കുതിര ചാടും. മുന്നോട്ട് ചാടിയപ്പോൾ ഇയാൾ തലകീഴായി വീണ് തന്റെ സഹജീവികളുടെ സ്നേഹിതന്മാരുടെ മുന്നിൽ തലകുത്തി വീണ മനുഷ്യൻ മരണപ്പെട്ടു. ഇതാണ് ഈ സാധനം. ഇതിലേക്ക് ബന്ധപ്പെട്ടോ തിരിച്ച് കിട്ടാൻ വലിയ പാടാണ്. ഇതിന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ സമുദായത്തിൽ നീക്കം ചെയ്യാൻ എന്തെല്ലാം ലഹരി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? കള്ളെന്നുള്ള പേരിലല്ലാതെ ഉപയോഗിക്കുന്ന കാലം വരും എന്നാണ് നബീന റസൂലുള്ളാഹി അങ്ങനെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ എന്താണ് MDMA ഓരോ പേരുകളിലാണ് ഈ വരുന്നത്. പല പല പേരുകളിലെ സാധനങ്ങൾ വന്നോണ്ടിരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തൂത്താ മതി എന്നാ പറഞ്ഞേ. കാറിനകത്തേക്ക് കേറിയിട്ടിട്ട് കേറി ഇരുന്നിട്ട് ചില്ലൊക്കെ അങ്ങോട്ട് പൊക്കി ഈ സാധനം ഇങ്ങനെ ഒരാളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന ലഹരിയാ പോയി പറഞ്ഞേ. ഇതൊന്ന് തൊട്ടാൽ ആ കാറിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും ഒറ്റയടിക്ക് സ്വർഗത്തിലേക്ക്. അങ്ങനത്തെ മയക്കു വരും. ഏതെല്ലാം നിലക്കുള്ള ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ അവസ്ഥയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സമുദായത്തിന്റെ തലമുറ ഈ നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് വേദന ഉണ്ടാകണം. വേദന മാത്രമല്ല, ഈ വിഷയം ഈ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം നമ്മളാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് നിങ്ങളോടുള്ള കുഴപ്പം. നമുക്ക് മനസ്സിലായ കാര്യം, മുസ്ലിം സമുദായം ലോകത്ത് ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബീന റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ഏതുപോലെ യൂഷിക്കും തദാലൈക്കും, ഇത് ശ്രദ്ധിക്കണല്ലോ. അതുകൊണ്ട് മുസ്ലിം സമുദായം ഒരു ഭാഗത്ത്, ബാക്കി എല്ലാവരും മറുഭാഗത്ത്. ആകാശത്തിന്റെ താഴെ ലഹരി ഹറാമാണ്, നിഷിദ്ധമാണ്, അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്, അതിലേക്ക് നിങ്ങൾ അടുത്താൽ സർവ തെറ്റുകളുടെയും തലയാണ് എന്നെല്ലാം കർക്കശമായി നിരോധിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഖുർആനും ഹദീസും അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറ. അപ്പൊ ഈ പരിശുദ്ധമാകുന്ന ഇസ്ലാമും അതിന്റെ മുസ്ലിം സമുദായവും കള്ളിനെയും ലഹരിയെയും എതിർക്കുമ്പോൾ മറുഭാഗത്ത് ഇതിന്റെ പേരിൽ പണമുണ്ടാക്കുന്ന പണച്ചാക്കുകളാകുന്ന മദ്യ രാജാക്കന്മാരുടെ അനുയായികളും അവരും അതിന് അനുകൂലിക്കുന്നവരും എതിരായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഒരു ലഹരിയും വേണ്ട, എല്ലാ കള്ളുഷാപ്പും അടക്കണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുമോ? ഇത് പറ നടക്കുമോ? എന്നാൽ അത് അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗം ആരാണ്? മുസ്ലിങ്ങൾ മാത്രമല്ലേ? അപ്പൊ മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത്, കള്ളിനെ അനുകൂലിക്കുന്ന മറുഭാഗം മൊത്തം മറുഭാഗത്ത്, വേറെ ആരും ഈ കൂട്ടത്തിലില്ല. മുസ്ലിങ്ങൾ ഒറ്റപ്പെട്ടോ? മുസ്ലിം സമുദായം ഒറ്റപ്പെടുന്നതിന്റെ ഉദാഹരണം ഞാൻ ഈ ചോദിക്കുന്നു. ഒറ്റപ്പെട്ടോ? നമ്മളപ്പോ വിഷമം അനുഭവിക്കേണ്ടി വരൂലേ? ഇദാ വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബ് ലൗ യർദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദാ. നിന്നോടൊരു വൈരാഗ്യവും നിന്നെ എതിർക്കുന്നവർക്കില്ല. നീ തീവ്രവാദി അല്ലാന്നറിയാം, രാജ്യദ്രോഹി അല്ലാന്നറിയാം, ടാക്സ് കൊടുക്കാത്തവൻ അല്ലാന്നറിയാം, അക്രമി അല്ലാന്നറിയാം, കൊലയാളി അല്ലാന്നറിയാം. ഇതെല്ലാം അറിയുന്നതിനോടൊപ്പം നീ ഇതെല്ലാം ചെയ്യുന്നവനാണെന്ന് നിന്റെ കുറ്റമാരോ എന്തുകൊണ്ട്? നിന്റെ സംസ്കാരത്തിനോടും വിശ്വാസത്തിനോടുമുള്ള അസൂയയാണ്, എതിർപ്പാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് തന്നെ ഇവിടെ വിഷയം. ഞാൻ ഒന്നാമത് പറഞ്ഞ കള്ളു ശരിയാണോ? ശരിയാണോ?